ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടം മത്സര ഓട്ടത്തിനിടെ സംഭവിച്ചതാണ് എന്ന് വ്യക്തമാകുന്നു. രണ്ട് ബൈക്കുകൾ തമ്മിൽ മത്സരോട്ടം നടത്തുകയായിരുന്നുവെന്ന് RTO സ്ഥിരീകരിച്ചു. ഇതിനിടയിൽ മറ്റൊരു ബൈക്ക് മത്സരോട്ടം നടത്തിയ ബൈക്കുമായി ഇടിക്കുകയായിരുന്നു. ക്യാമറ ഘടിപ്പിച്ച ഹെൽമെറ്റ് ധരിച്ച് മത്സരയോട്ടം നടത്തുന്നത് ഇവിടെ പതിവാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി വിനോദ് ചേരുകയാണ്. വിനോദ്, നമുക്ക് ഇതുവരെ ഈ സംഭവത്തെക്കുറിച്ച് മനസ്സിലാകുന്ന വിവരങ്ങൾ. ജിമ്മി, ഇന്നലെ വൈകിട്ട് 6 PM ഈ സംഭവം നടക്കുന്നത്. മൂന്ന് ബൈക്കുകൾ കൂട്ടിയിട്ടാണ് അപകടം സംഭവിച്ചത്. അതിൽ മൂന്ന് പേർ മരിക്കുകയും ചെയ്തു. പുഴവാത സ്വദേശികളായ സേതുനാഥ്, മുരുകൻ, അതുപോലെ തന്നെ ശരത്ത്. ഈ ശരത്ത് മത്സ്യയോട്ടത്തിന്റെ ഭാഗമായാണ് ആ ഭാഗത്ത് കൂടി ബൈക്ക് ഓടിച്ചിരുന്നത്. ഒരു ഡ്യൂക്ക് ബൈക്കാണ് ഓടിച്ചിരുന്നത്. ഈ ശരത്തിനൊപ്പം മറ്റൊരാളും കൂടി ബൈക്ക് ഓടിച്ചിരുന്നു. ഇവർ മത്സരിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സേതുനാഥിന്റെ ബൈക്കിലേക്ക് ഈ മത്സരയോട്ടം നടത്തിയിരുന്ന ശരത്തിന്റെ ബൈക്ക് വന്നിടിക്കുകയും ആ ബൈക്ക് പോയി മറ്റൊരു ബൈക്കിനെ ഇടിക്കുകയും അത്തരത്തിൽ കൂട്ടയിടിയുണ്ടാവുകയും മൂന്ന് പേർ മരിക്കുകയും ചെയ്തത്. ഇന്നിപ്പോൾ അവിടെ എൻഫോഴ്സ്മെന്റ് RTO അവിടെ പരിശോധന നടത്തി ചങ്ങനാശ്ശേരിയിൽ. അപ്പോഴാണ് ഈ ബൈക്കിൽ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുള്ളതായി മനസ്സിലാക്കുന്നത്. അതായത് ഈ യുവാക്കൾ ചെയ്തിരുന്നത് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇത്തരത്തിലുള്ള വീഡിയോകൾ, സാഹസികമായ ബൈക്ക് റൈഡിംഗ് വീഡിയോകൾ ചിത്രീകരിച്ചതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യുകയായിരുന്നു ഈ യുവാക്കളുടെ രീതി. അതിനുവേണ്ടി ചെയ്ത ഒരു മത്സരയോട്ടമാണ് ആ മത്സരയോട്ടത്തിനിടയിലാണ് മൂന്ന് പേർ ദാരുണമായി മരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ ബൈക്കുകൾക്കൊന്നും നമ്പർ പ്ലേറ്റും ഉണ്ടായിരുന്നില്ല എന്നിപ്പോൾ എൻഫോഴ്സ്മെന്റ് RTO കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഈ കോട്ടയം ജില്ലയിൽ അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള മത്സരയോട്ടങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങളും നടക്കുന്നുണ്ട് എന്നിപ്പോൾ. അപകടത്തിൽപ്പെട്ട മൂന്നാമത്തെ ബൈക്ക് ഈ മത്സരയോട്ടത്തിന്റെ ഭാഗമായി വന്നതല്ല, ഇതിനിടയ്ക്ക് വന്ന് പെട്ടുപോയതാണ്. ആ വാഹനം ഓടിച്ചിരുന്ന ആളും മരിച്ചോ? അതെ അതെ, ആ വാഹനം ഓടിച്ചിരുന്ന ആളും മരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ്. ശരി, ആർക്കും വിനോദ്.